യൂട്യൂബർ വ്ലോഗറുമായ റിഫ മെഹനുവിൻ്റെ മരണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ആരാധകർ. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും സമൂഹമാധ്യമങ്ങളിലും ഏറെ ആരാധകരുണ്ടായിരുന്ന കോഴിക്കോട് സ്വദേശിനി റിഫ മെഹനുവിനെ കഴിഞ്ഞ ദിവസമാണ് ദുബായിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദുബായിൽ നിന്നും കോഴിക്കോടെത്തിച്ച മൃതദേഹം വ്യാഴാഴ്ച കബറടക്കി. തലേദിവസം വരെ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിന്നിരുന്ന റിഫയുടെ അപ്രതീക്ഷിത ആത്മഹത്യയുടെ കാരണം അന്വേഷിക്കുകയാണ് ആരാധകർ. ഇൻസ്റ്റഗ്രാം വഴിയാണ് റിഫയും കാസർഗോഡ് നീലേശ്വരം സ്വദേശിയായ മെഹനാസും പരിചയപ്പെടുന്നത്. പിന്നീട് ഇരുവരും തമ്മിൽ പ്രണയത്തിലായി. മാതാപിതാക്കളുടെ സമ്മതത്തോടെ വിവാഹിതരായി. എന്നാൽ ബന്ധുക്കളിൽ പലർക്കും അന്നേ വിവാഹത്തിന് എതിർപ്പായിരുന്നെന്ന് ബന്ധു പറയുന്നു. 18 വയസ്സ് കഴിഞ്ഞ ഉടനെയായിരുന്നു റിഫയുടെ വിവാഹം. 1.5 വയസ്സുള്ള മകനുണ്ട്. ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോ ആൽബം, പ്രൊമോഷൻ വീഡിയോ എന്നിവ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാറുണ്ട്. 3 മാസം മുൻപാണ് ഇരുവരും സന്ദർശക വിസയിൽ ദുബായിലെത്തിയത്. ഇടയ്ക്ക് കുഞ്ഞിനെ നാട്ടിലാക്കാൻ റിഫ തനിച്ചു വന്നു. കുഞ്ഞിനെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് തിരിച്ചുപോയി. മരണത്തിന്റെ തലേദിവസം മകനെയും മാതാപിതാക്കളെയും വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ് റിഫ ആത്മഹത്യ ചെയ്തത്. റിഫയുടെ ബന്ധുക്കൾ നൽകുന്ന വിവരമനുസരിച്ച് റിഫയും ഭർത്താവും മെഹനാസും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഏറെ പകിട്ടോടെയാണ് റിഫയും മെഹനാസും പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിലും യഥാർത്ഥ ജീവിതം അങ്ങനെ അല്ലായിരുന്നു. സ്വന്തമായി വീടില്ലാത്ത റിഫയും കുടുംബവും ബന്ധുവിന്റെ വീട്ടിലായിരുന്നു താമസം. സ്വന്തമായി ഒരു വീടുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റിഫ ദുബായിലെത്തിയത്. ഭർത്താവും മെഹനാസിനും ജോലി ഉണ്ടായിരുന്നില്ല. ജോലി കണ്ടെത്താനാണ് ഇരുവരും ചേർന്ന് 3 മാസം മുൻപ് സന്ദർശക വിസയിലെത്തിയത്. ഇതിനിടയിൽ റിഫയ്ക്ക് പർദാക്കടയിൽ ജോലി ശരിയായി. എന്നാൽ ജോലി ശരിയാകാതിരുന്ന മെഹനാസിന്റെ വിസ കാലാവധി അവസാനിക്കാറായിരുന്നു. തുടർന്ന് നാട്ടിലേക്ക് മടങ്ങുന്നതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ സംസാരമുണ്ടാവുകയും ചെയ്തിരുന്നു. ഇരുവരും തമ്മിലുള്ള വീഡിയോകളിൽ വലിയ ഐക്യമുണ്ടായിരുന്നെങ്കിലും യഥാർത്ഥ ജീവിതം അങ്ങനെ അല്ലായിരുന്നു എന്നാണ് ബന്ധുക്കൾ നൽകുന്ന സൂചനകൾ. റിഫയ്ക്ക് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ വീഡിയോകൾ വഴി വരുമാനം ലഭിച്ചിരുന്നു. ഈ പണമെല്ലാം മെഹനാസാണ് ചെലവാക്കിയിരുന്നതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഇതേ ചൊല്ലി ഇരുവർക്കുമിടയിൽ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നതായും പറയുന്നു. റിഫയുടെ ഫോൺ പോലും മെഹനാസിന്റെ കൈവശമായിരുന്നു എന്നാണ് വിവരം. തലേദിവസം റിഫ വീട്ടിലേക്ക് ഫോൺ ചെയ്തത് കടയിൽ നിന്നുള്ള ഫോണിലാണ്. റിഫയെ വിളിക്കണമെങ്കിൽ മെഹനാസിന്റെ ഫോണിൽ വിളിക്കണമെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. സംഭവ ദിവസം റിഫ ജോലിയുമായി ബന്ധപ്പെട്ട് രാത്രി വിരുന്നിന് പോയിരുന്നു. തിരിച്ചെത്താൻ വൈകുമെന്ന് ഭർത്താവിനെ അറിയിച്ചിരുന്നു. പിന്നീട് കൂട്ടുകാർക്കൊപ്പം പുറത്തുപോയ ഭർത്താവ് മെഹനാസ് തിരിച്ചെത്തുമ്പോഴാണ് റിഫ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സന്ദർശക വിസ തീർന്ന മെഹനാസ് റിഫയും നാട്ടിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിച്ചതിന് മാനസിക സമ്മർദ്ദമുണ്ടായിരുന്നെന്ന് ബന്ധുക്കൾ പറയുന്നു. മരണശേഷം മെഹനാസ് ഇത് വിവരിക്കുന്നത് വീഡിയോ സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പോലീസ് ഇടപെട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു. റിഫയുടെ മരണകാരണം പുറത്തു കൊണ്ടുവരാൻ കൃത്യമായ അന്വേഷണം ആവശ്യപ്പെട്ട് ദുബായിൽ പരാതി നൽകുമെന്ന് ബന്ധുവായ കമാൽ പറഞ്ഞു. 1 മാസം മുൻപാണ് റിഫ ദുബായിലേക്ക് തിരിച്ചുപോയത്. നല്ല രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് എന്താണ് മരിക്കാൻ കാരണമെന്നുള്ളത് പുറത്തു വരണം. വിവാഹമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ്. ഇവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്ന് പോലീസ് പറഞ്ഞു. റിഫയുടെ കബറടക്കത്തിന്റെയോ മൃതദേഹത്തിന്റെയോ ചിത്രങ്ങളോ വീഡിയോയോ പകർത്താൻ ബന്ധുക്കൾ ആരെയും അനുവദിച്ചിരുന്നില്ല. എന്നാൽ ചിലർ ബട്ടൺ ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചത് വാക്കേറ്റത്തിനിടയാക്കിയിരുന്നു. മെഹനാസിന്റെ ബന്ധുക്കൾ രാവിലെ കബറടക്ക ചടങ്ങിനെത്തിയിരുന്നെങ്കിലും ഇരു കുടുംബങ്ങളും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് മെഹനാസും കുടുംബവും കാസർഗോട്ടേക്ക് മടങ്ങുകയായിരുന്നു. ഉമ്മ അകാലത്ത് യാത്രയായതോടെ റിഫയുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് 2 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത കുഞ്ഞ് ഇപ്പോഴുള്ളത്.